അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തന്നെ രാമഭക്തി കൊണ്ടല്ല, വരാൻ പോകുന്ന ഇലക്ഷനിൽ ഒരു കമ്മ്യൂണൽ അജണ്ടയായി മുന്നോട്ട് പോകാനാണ് എന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞതാണ്. അതിനെ ഒന്നുകൂടി പ്രബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ യൂണിഫോം സിവിൽ കോഡുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ അരക്ഷിതമായൊരവസ്ഥയിലേക്ക് തള്ളിക്കൊണ്ട് അവരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സത്യത്തിൽ യൂണിഫോം സിവിൽ കോഡിൻ്റെ പിറകിലുള്ളത്. ആ യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യത്തിൽ തൻ്റെ പിന്തുണ ഒന്നും കൂടി ഉറപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ സമയത്ത് സുരേഷ് ഗോപി ആലോചിക്കുന്നില്ല കേരളത്തിലെ മതമൈത്രിയുടേതായ ഒരു അന്തരീക്ഷത്തെ സൂക്ഷിക്കേണ്ടത് എല്ലാ കേരളീയൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നുപോലും ആലോചിക്കാതെ കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള മൈത്രി പാരമ്പര്യത്തെ പോലും ആലോചിക്കാതെയാണ് അതിനെ എടുത്തു പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇലക്ഷനിൽ സർക്കാരിൻ്റെ BJP യുടെ അജണ്ട ഈ വർഗീയത പെരുപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരികയാണ് എന്നതിനെ ഉറപ്പിക്കുന്നതാണ് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ പിന്നെ പ്രസ്താവനകളും വിവാദങ്ങളും എല്ലാം തന്നെ.